ശ്രീയേട്ടാ നോക്ക്, അടുക്കളയിൽ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന എന്റെ സ്വന്തം ചേട്ടൻ. ഐ സവോള ഗിരി 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 ഗിരി. കണ്ണെരിയുന്നുണ്ട് എന്നാണ് നമ്മളെ കുക്ക് പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു രണ്ട് സവോള അരിയുമ്പോഴേക്കാണ് എന്റെ ശ്രീയേട്ടന്റെ കണ്ണെരിഞ്ഞത്. എന്താ ശ്രീയേട്ടൻ ഉണ്ടാക്കുന്നേ? എണേ ചിക്കൻ കറി കൂട്ടണമെന്ന് ഭയങ്കര മോഹം. അപ്പോൾ ശ്രീയേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞു ഇന്ന് ചിക്കൻ കറി ഞാൻ വെച്ചുതരാമെന്ന്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എല്ലാവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണെന്നൊക്കെ. എന്നാൽ പിന്നെ ഒന്ന് നോക്കാന്ന് വെച്ചു. അതാണ് ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതിലിപ്പോ സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, എന്നിട്ട് നന്നായി സോർട്ട് ചെയ്ത് ആ സോർട്ട് ചെയ്തതിലേക്ക് അരിയേറ്റ് തക്കാളി ഇട്ട് കൊടുത്തു. ശ്രീയേട്ടൻ കമന്ററി പറയാത്തത് കൊണ്ട് ഞാൻ പറയാം. വീട്ടിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് കുട്ടു. മല്ലിപ്പിച്ച പരിഞ്ഞ തടവുകയാണ്. ഇറക്കൊരു സോട്ടയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് പൊടികൾ തേണ്ടി വരും. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എത്ര സ്പൂണാ ആവശ്യം? ഞങ്ങള് ഇതിന്റെ ക്വാണ്ടിറ്റി ഒന്നും പറയണില്ല. നമ്മൾ ഇതിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ബാക്കി പൊടികളൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം. അതെ, അത്രേ ഉള്ളൂ. സിമ്പിൾ മുളക് പൊടി, അല്ല അല്ല അല്ല, നോർമൽ ചില്ലിയ, കാശ്മീരി ചില്ലി ഇല്ല. പൊടി ചെറുതായി ചളങ്ങിയിട്ടുണ്ട്. അത് എന്റെ സ്വന്തം അമ്മയുടെ കരവിരുതാണ്. അടുപ്പിട്ട് എടുത്തു കൊണ്ടുപോയി വെച്ച് പാത്രം വെച്ച് ചളിക്കിയതാണ്. ക്ഷമിക്കുക. ഉപ്പിട്ടോ? കുക്ക് ചെയ്യുമ്പോ മിണ്ടാത്ത ആളാണ് ശ്രീയേട്ടൻ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം, മല്ലിപ്പൊടിയാ ഒരു ഗ്ലാസ് വെള്ളം. സാമ്പാർ ഒരു പോലെ ഉണ്ടല്ലേ, വറക്കാത്തില്ല. പച്ചമല്ലി ഇഷ്ടമല്ല. ഇനി നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ സോർട്ട് ചെയ്യാൻ വെച്ചു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഫുഡ് കുട്ടു ടെസ്റ്റ് അടിക്കുന്നതായിരിക്കും. അതിന് കുഴപ്പമില്ല. ഇത് ചിക്കൻ മസാലയാണ്. ഇനി ഒന്നും അളവ് ഞങ്ങൾ പറയാത്തത്, ഇതൊക്കെ കയ്യളവ് വെച്ചിട്ട് ശ്രീയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലെ ഐറ്റംസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി അളവ്. സോറി, കയ്യളവല്ല, ഒരു പരീക്ഷണ സ്ഥലത്ത് ചെയ്യുന്നതാണ്. നീ ഇങ്ങനെ പറയാറേ, അത് ഞങ്ങൾ നിന്നിൽ പരീക്ഷിക്കും. കുട്ടൂര് പരീക്ഷിച്ചിട്ട് ഞങ്ങളൊക്കെ കഴിക്കും. ചിക്കൻ കറി രസമാണ്. എത്ര ഉപ്പാണെന്ന് വേറെ നട്ടാൻ കൊടുക്കൂ. ഉടിയപ്പല്ലേ.
നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മാരിനേറ്റ് ചെയ്തത് ഉപ്പും മഞ്ഞപ്പൊടി മുളക്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ ചിക്കൻ കറി വേഗത്തിൽ റെഡിയായിട്ടുണ്ട്. ഇനി വെന്ത് വന്നാൽ നമുക്ക് അപ്പം ഇതാണ് ശ്രീയേട്ടൻ വെച്ച ചിക്കൻ കറിയുടെ ഫൈനൽ അവസ്ഥ ഉള്ളത് പറയാലോ. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതേപോലെ ശ്രീയേട്ടന് നല്ല ബുദ്ധിയൊക്കെ തോന്നി കിച്ചണിൽ കയറിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആ ഇനിയും പ്രതീക്ഷിക്കാം നമുക്ക് ഇതുപോലത്തെ ഡിഷസൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.